അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവർ വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് റുഖിയ എന്ന സഹോദരി കടപ്പാ താലൂക്കിലെ സവണൂർ ഗ്രാമയിലെ ശാന്തിനഗർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഒരു കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല വളരെ ദുഃഖമാണ് വളരെ ഖേദകരമാണ് ഒരു ജീവനുണ്ട് എന്ന് മാത്രമാണ് ആ എന്ന് പറയുന്ന സഹോദരിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളിൽ രണ്ട് പെൺകുട്ടികളെ നമ്മുടെ നാട്ടുകാരും ജമാത്തക്കാരും ഒക്കെ ചേർന്ന് കൈ ചേർത്തി വളരെ പ്രയാസത്തോടു കൂടി ആ രണ്ട് മക്കൾ വിവാഹം കഴിച്ചു കൊടുത്ത് അതിൽ ഒരുപാട് പ്രയാസമായി ഇപ്പോൾ ചെറിയ മകൾ ചെറിയ മകൾ എന്ന് പറയുന്നത് വളരെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റുക്കിയ എന്ന സഹോദരി വളരെ ഗുരുതരമായ അസുഖം ബാധിച്ച് ഒരു മയ്യത്ത് പോലെ ഇങ്ങനെ കിടന്നിരിക്കുകയാണ് ഇത് വരുന്ന ജൂന്നിനാണ് മോളുടെ സംസീനയുടെ മോളുടെ കല്യാണം നല്ലൊരു ചിട്ട ഉള്ള കുടുംബമായിരുന്നു പെട്ടെന്ന് തളർന്നു പോകുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ആരോടും മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കണം മരണം വരെ ഒരു അല്ലലില്ലാതെ ഒരു അലച്ചലില്ലാതെ ജീവിക്കണമെന്ന് അങ്ങനൊരാഗ്രഹിക്കാത്തവരാരും ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കൈകോർക്കണം നല്ലൊരു നീയത്ത് വെച്ച് അള്ളാഹുയെ മരണം വരെ ഇത്രത്തുള്ള രോഗങ്ങൾ തൊട്ടും അള്ളാഹു അൻ്റെ മുമ്പിൽ യാചിക്കുന്ന തൊട്ട് നീ എന്നെ കാത്തു രക്ഷിക്കണേ അള്ളാഹ് എന്ന് നല്ല നീയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വലിയ ഒരു സഹായ സഹകരണം വേണം തീർച്ചയായും നിങ്ങൾ ഈ ഒരു നീയത്ത് വെച്ചുകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ അള്ളാവ് തീർച്ചയായും നിങ്ങളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം നാളെ പല ഞാൻ രോഗിയായിരുന്നു സന്ദർശിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ റബ്ബില്ലാലും നീയാണോ റബ്ബി രോഗി നീ രോഗരക്ഷിതാവല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നാലിന്നൊരു സഹോദര രോഗിയായിരുന്നു നിങ്ങളെ സഹായിച്ചോ അവളുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നൽകിയോ എന്ന് ചോദിക്കുമ്പോൾ വിരൽ കടിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത് നിങ്ങൾ വരണം നിങ്ങൾ ഇതിൽ ഗൂഗിൾ പേ ഫോൺ പേ നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾ സഹായിക്കണമെങ്കിൽ സഹായിച്ചോളി അതല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറത്തിലോട്ട് ഇൻഷാല്ല നിങ്ങൾ ഫോൺ വിളിച്ചാൽ തീർച്ചയായും ആ കുടുംബത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ആ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും കൃത്യമായവരുടെ വീടും നാടും നിങ്ങൾ കാണിക്കും കണ്ടുകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ വീട്ടിൽ കണ്ട് തന്നെ സഹായിക്കാവുന്നതാണ് കാരണം ഇത് പറയാൻ കാരണം ഇന്ന് സഹായ സഹകരണമായിട്ട് പല വീഡിയോസുകൾ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ മനസ്സിൽ വല്ലാത്ത സംശയം ഇത് സത്യമാണോ അസത്യമാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിന് നല്ലൊരു തുക നിങ്ങൾക്ക് സഹായിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊരു ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്യണോന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ ബന്ധപ്പെടാം നമുക്ക് ഒന്നിച്ച ആ വീട്ടിലേക്ക് പോയി ഏതെങ്കിലും ഒരു നല്ല കഴിവുള്ളവരെ കയ്യിലേക്ക് ഇവർ വീട് എത്തുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ നമുക്ക് നേരിട്ട് കണ്ട് എൻ്റെ നാട്ടിൻ്റെ പല ചെറുപ്പക്കാർ ദീനിയായ പ്രവർത്തകന്മാർ പല തവണ എന്നെ വിളിച്ചിരുന്നു സ്ഥാദി ഇതിനെക്കുറിച്ചൊരു വീട് ചെയ്യണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ വീടും ചെയ്യാൻ പറ്റുകയില്ല ആ വീട്ടിലേക്ക് പോകാൻ ദൂരെ സ്ഥലത്താണ് ഞാൻ ഉള്ളത് ജൂൺ ഞാൻ കല്യാണം ഞാൻ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് സമയം കൊല്ലം വൈകും ഞാൻ നാട്ടിൽ പോയിരുന്നു നാട്ടിൽ ഒരു കല്യാണത്തിന്റെ അതായത് ഈ റുക്കിയുടെ അനിജത്തി ആയിരിക്കണം സഫിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കല്യാണത്തിന് ഞാൻ പോയിരുന്നു കല്യാണത്തിന് പോകുമ്പോൾ ഈ സഹോദരിയെ അവിടെ കൊടന്നിരുന്നു അവിടെ മൈദ്യത്തെ പോലെ ഇങ്ങനെ കടന്നിരിക്കുകയാണ് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു ആ പിന്നെ വലിയ കഴിവുള്ളവരൊന്നുമല്ലോ എൻ്റെ കയ്യിലുള്ളത് ഞാനങ്ങ് ആ ഉമ്മയുടെ കയ്യിൽ ആ റുഖി എന്ന സഹോദരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ സമയത്ത് എനിക്കാൻ കഴിയാത്ത ആ റുഖി എന്ന സഹോദരനെ കട്ടുനിന്ന് എണിച്ച് ഇങ്ങനെ മാലി മാല് ഇങ്ങനെ അടിക്കുന്നു എല്ലാവരും പറഞ്ഞു നിൽക്കും എനിക്കുണ്ടെന്ന് കാരണം പിന്നെ വീണ പിന്നെ വലിയ പ്രശ്നമാണ് കാരണം ആ സഹോദരിക്ക് എന്നെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എണീക്കാതെ നിർവാഹമില്ല ആ പോയ സമയത്ത് അപ്പോളും പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു ഇൻഷാല്ലാന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പള്ളിയിലെത്തിയപ്പോൾ നിരന്തരമായി നാടിനെല്ലാം ചെറുപ്പക്കാരെ വിളിച്ച് പറഞ്ഞു വിദേശത്തുനിടുക്ക് ചെറുപ്പക്കാർ വിളിച്ചു പറഞ്ഞു ഉസ്താദെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങളൊരു വീട് ചെയ്യാത്തത് തീർച്ചയായും ഞാൻ ഈ വൈകാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ പള്ളിയിൽ വേദപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയും ഒരു തിരക്കോട് കൂടി ഇരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ വീട്ടിൽ പോയി പോയിവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇൻഷാല് എൻ്റെ പ്രിയപ്പെട്ടവർ ഇവർ വലിയ തുക ലന്തനാലുൽ ബിർഹത്താ ഒരു ബിറും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ ഒരു നന്മയും കിട്ടുന്നില്ല നാം അള്ളാക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ഒരു അഞ്ഞൂറ് റുപ്പായിപ്പോൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമെന്നുള്ള നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി ചില ആൾക്കും നൂറ് ഉറുപ്പത് ഇഷ്ടപ്പെട്ട സംഖ്യയാണ് കാരണം അവരുടെ ജോലി അത്ര വലിയ വലിയ ആളാകുമ്പോൾ നമുക്ക് എത്ര സാധിക്കുന്നു അത്ര ഒരു സഹകരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായും സമ്പത്തിൻ്റെ ഉടമസ്ഥൻ അത് അള്ളാഹുവാണ് അള്ളാഹു വിഷുദ്ധ ഖുറാനിൽ പറയുന്ന ഒരു ശൈലി എന്ത് അത്ഭുതകരമാണ് ഏ നിങ്ങൾക്കുള്ള സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുക എന്ന് ഖുർആൻ പറയുന്നില്ല വ നിങ്ങൾ ചെലവഴിക്കുക മിമ്മ റസക്കിനാക്കും നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയത് ഞാൻ നൽകിയത് അള്ളാഹുവാണ് ഹക്കീക്കത്തില്ലതിൻ്റെ ഉടമസ്ഥൻ ഒറ്റ നിമിഷം മതി നിനക്ക് ചെറിയ ഒരു വയർ അല്ലെങ്കിൽ ചെറിയ ഒരു തലവേദന പോയി സി സ്കാൻ ചെയ്തു പെട്ടെന്ന് പോയി എം ആർ സ്കാൻ എന്ന് പറഞ്ഞു നേരെ ഓടി റിപ്പോർട്ട് മാരകമായ രോഗത്തിൻ്റെ അടിമയാണ് നീ പിന്നെ നിൻ്റെ ജീവിതം തുടങ്ങി നിൻ്റെ വീടും പറമ്പും എല്ലാം വിട്ടാൽ നിൻ്റെ രോഗത്തിന് നമ്മുടെ രോഗത്തിന് അത് പിന്നെ ശിഫിംഗ്ക്കാൻ പറ്റും അത്രത്തുള്ള രോഗങ്ങൾ വലിയ ഒരു കാവൽ കിട്ടാൻ നല്ലൊരു നീയത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ സമ്പത്ത് അത് അള്ളാഹുവിൻ്റേതാണ് അള്ളാഹ് നമുക്ക് ആരോഗ്യം തന്നതുകൊണ്ടല്ലേ നമുക്ക് നേടാൻ പറ്റി നമ്മുടെ കൃഷിയാവട്ടെ കച്ചവടാകട്ടെ അള്ളാഹ്ക്ക് തകർക്കാനും ഒരു നിമിഷം മതി ഈ അടുത്ത് നടന്ന ഭൂകമ്പയിൽ എല്ലാം നമുക്കറിയില്ലേ വാടകയുടെ ഉടമസ്ഥനെ ചോദിച്ച് വാടകത്തിന് എല്ലാം തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞപ്പോൾ ഭൂകമ്പം നടന്നു എന്ത് സംഭവിച്ചു മുതലാളിയും ആ വാടക വീട്ടിൽ കാരണം ഒരേ ടെൻഡിൽ കിടക്കുന്ന ടെൻഡിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്രയേ ഉള്ളു അള്ളാഹുറബുസ്ഹാനു തലഖാത്തി രക്ഷിട്ട് ചിലപ്പോൾ നിങ്ങളും കഷ്ടത്തിലായിരിക്കാം എന്നെങ്കിലും ഒരു ചെറിയൊരു സംഖ്യയെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം കാരണം വിശുദ്ധ ഖുർആാൻ പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് ഈ മൂന്ന് ഗുണങ്ങളിൽ ആദ്യം പറഞ്ഞ ഒരു ഗുണം ഈ ഗുണമില്ലെങ്കിൽ സ്വർഗമില്ല ഖുർആനാ പറയുന്നത് അല്ലൂന കഷ്ടം കാലത്തും അതായത് സന്തോഷവേളയിലും കച്ചവടക്കുണ്ട് അഭിവൃദ്ധിയുണ്ട് ആ സമയത്തും കഷ്ടമാണ് പ്രയാസമാണ് കയ്യിലൊന്നുമില്ല ആ സമയത്തും സഹായിക്കുന്നവരാണ് യഥാര്ത്ഥവരും മൊമിൻ അവരാണ് സ്വർഗവകാശികളെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന ഗൂഗിൾ പേയിലോട്ട് നിങ്ങൾക്കിട്ട് സഹായിക്കുന്നതാണ് സഹായിക്കാവുന്നതാണ് സഹകരിക്കാവുന്നതാണ് അതല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു എമൗണ്ട് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സഹോദരിയുടെ രോഗശമനത്തിന് വേണ്ടി അതുപോലെ ആ സഹോദരി ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു എമൗണ്ട് ചന്ദരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഗൂഗിൾ പേയിൽ ഇടാൻ നിങ്ങൾക്ക് അത്ര വലിയ പ്രയാസം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വരെ ഈ എൻ്റെ നമ്പറിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ കൂടെ വരെ നമുക്ക് ഒന്നിച്ച് പോകാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പള്ളിയുടെ ജോലി തന്നെ അന്നൊരു ദിവസം ഇതാക്കി നമുക്ക് ഇൻഷാല്ല വീട്ടിൽ പോയി കുടുംബത്തെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയത് കാരണം അത്രക്ക് അർഹത ഉള്ള കുടുംബമാണ് സഹായിക്കാൻ അർഹത ഉള്ള കുടുംബമാണ് ഞാൻ കാണണം എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരിയെ കണ്ടാൽ ഞാൻ മുഞ്ഞാന്ന് കല്യാണത്തിൽ പോയപ്പോൾ കണ്ടതാണ് കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു പോയി കാരണം എവിടെ കണ്ടാലും ഓടി വന്ന് സംസാരിക്കുന്ന ആ സഹോദരി ഒന്നും എഴുന്നിൽക്കാൻ പറ്റാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന സഹോദരിയായി ഇങ്ങനെ മയ്യത്ത് പോലെ കിടന്നു കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെ അറിയാതെ ഈ കീസ്യുന്നങ്ങ് കൊടുക്കേണ്ട കാരണം നമ്മുടെ കയ്യിലുണ്ടായിട്ടല്ല നാം എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് കാരണം ഇതന്ന് ഞങ്ങളെ പരീക്ഷിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് അള്ളാഹു റബ്ബ് സുബഹാന ഉത്താല എല്ലാ രോഗങ്ങൾ തൊട്ട് അള്ളാഹുനമ്മയെ കാത്തുരക്ഷിക്കുമാരാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഒരുപാട് സ്വതക്കയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം പിന്നെ അള്ളാഹുവിൻ്റെ ദോഷ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ട് അത് അണയിച്ചു കളയുന്നതാണ് അതുപോലെ നമുക്ക് വരുന്ന അപകടങ്ങൾക്ക് അതൊരു കാവലാണ് ഞാൻ ഒരു ചിലപ്പോൾ നോക്കൂ അത്ഭുതത്തിൽ ഞാൻ രക്ഷപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ അല്ലെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നുണ്ട് ഞാൻ തന്നെ ഒരു അപകടത്തിൽപ്പെട്ടു എൻ്റെ കാറ് മൊത്തം പൊടിയായി ഞാൻ ആ കാറ് വിൽക്കേണ്ട ഒരവസ്ഥയിൽ ഗുജ്രിക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പിന്നെ ഗുജറിലേക്കാണ് കൊടുത്തത് എന്നാലെൻ്റെ ശരീരത്തിന് ഒരു പോരനും മേട്ടില്ല ചിലപ്പോൾ ഇത്തരത്തിലുള്ള സഹോദരിയുടെ പ്രാർത്ഥനകളായിരിക്കാം തീർച്ചയായും ഇത്തരത്തിലുള്ള സഹോ ഇവർക്കുള്ള പ്രാർത്ഥന കിട്ടാൻ ഇവരുടെ പ്രാർത്ഥന നേടാനുള്ള അവസരം കിട്ടുമ്പോൾ നാം ഉപയോഗിക്കാം അവർക്ക് നാം അതൊരു സഹായം കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി അവർ അത് വാച്ച് ചെയ്താലോ ഈ സഹായിച്ചാലും നീ കാത്തു കൊള്ളണേ അല്ല അവർക്ക് ആരോഗ്യം ആരോഗ്യമാഫിയത്ത് നൽകണേ അല്ല എന്ന് ആ ഉമ്മദ്വാന ചെയ്ത് അത് മതി എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് അത് ധാരാളമാണ് അള്ളാഹുർബു സുബാന ഉത്താല തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ നല്ലൊരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇൻഷാ അല്ലാ വലിയൊരു എമൗണ്ട് നൽകി നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ആ വീട്ടിൽ പോയി തന്നെ കാരണം ഒമാൻ ഒരാൾ ഒന്നും ചിലവഴിച്ചിട്ടില്ല ഒരു സുതക്കവും നൽകിയിട്ടില്ല റാസിഖിൻ അള്ളാഹ് അതിന് പകരം കൊടുത്തിട്ടില്ല നാം നൽകിയതിന് അള്ളാഹു പകരം നൽകും ഓഹൈ റാസിഖിൻ അവൻ നൽകുന്നതിന് ഏറ്റവും ഹൈരുള്ളവനാണ് അള്ളാഹ് തോഫിക്ക് നൽകട്ടെ ഇൻഷാല് നിങ്ങൾ എല്ലാവരും ശേഖരിക്കുക അസലാ ലൈക്കും വരഹമു